ഫ്രാൻസിസ് മാർപ്പാപ്പയെ വത്തിക്കാനിലെത്തി സന്ദർശിച്ച ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി. ഇന്നലെ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെത്തിയ സെലൻസ്കി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ല എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മാർപ്പാപ്പയെ സന്ദർശിച്ചത്. ഉക്രൈനിലെ സാഹചര്യങ്ങൾ സെലൻസ്കി മാർപ്പാപ്പയോട് വിവരിച്ചു. സെലൻസ്കിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് റോമിൽ ഒരുക്കിയത്. 1000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിൽ വിന്യസിച്ചു. റോമിന് മുകളിൽ നോ ഫ്ലൈ സോണും ഏർപ്പെടുത്തിയിരുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ഉക്രൈനും റഷ്യയ്ക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു. ഇറ്റലിയിലെ സന്ദർശനത്തിന് ശേഷം സെലൻസ്കി ജർമ്മനിയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും സ്ഥിരീകരിച്ചില്ല. ഉക്രൈന് 2.4 ബില്യൺ പൗണ്ടിന്റെ സൈനിക സഹായം നൽകുമെന്ന് ജർമ്മനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിൽ ശക്തമായ മേൽക്കൈ നേടി ഉക്രൈൻ. ഉക്രൈനിൽ അതിർത്തിക്കടുത്ത് വെച്ച് 2 റഷ്യൻ ഫൈറ്റർ വിമാനങ്ങളെയും 2 സൈനിക ഹെലികോപ്റ്ററുകളെയും ഉക്രൈൻ സൈന്യം വെടിവെച്ചിട്ടതായി റഷ്യൻ ന്യൂസ് ഏജൻസിയായ കൊമാസാൻഡിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു SU-34 ഫൈറ്റർ ബോംബറും ഒരു SU-35 ഫൈറ്റർ ബോംബറുമാണ് വെടിവെച്ചിട്ട വിമാനങ്ങൾ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് വാസ്തവമാണെങ്കിൽ 444 ദിവസത്തെ യുദ്ധത്തിൽ ഉക്രൈന് കൈവരിക്കാൻ കഴിഞ്ഞ വലിയൊരു നേട്ടം തന്നെയാണ് ഇത്. ഉക്രൈനിലെ ചെർണിഹൈവ് മേഖലയിൽ മിസൈൽ ആക്രമണം നടത്തുവാൻ പോകുകയായിരുന്നു റഷ്യൻ വിമാനങ്ങൾ എന്നും റിപ്പോർട്ടുണ്ട്. അവയ്ക്ക് അകമ്പടിയായിട്ടായിരുന്നു 2 സൈനിക ഹെലികോപ്റ്ററുകൾ പോയത്. അതേസമയം ഒരു റഷ്യൻ SU-34 യുദ്ധവിമാനം ഈ മേഖലയിൽ തകർന്നു വീണതായി റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ന്യൂസ് ഏജൻസി ടാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം ഒരു സൈനിക ഹെലികോപ്റ്ററിലെ എഞ്ചിനിലുണ്ടായ അഗ്നിബാധ മൂലം അത് അതിർത്തിക്കടുത്ത് തകർന്നു വീണതായും ടാസ് അറിയിച്ചു. അതേസമയം SU-35 രണ്ടാമത്തെ ഹെലികോപ്റ്ററിനെ കുറിച്ചോ ഒരു സൂചനയും റഷ്യൻ വാർത്താ ഏജൻസി നൽകുന്നില്ല. റഷ്യൻ യുദ്ധാനുകൂല ടെലിഗ്രാം ചാനലായ വൊയേനിയിലും ഒരു ഹെലികോപ്റ്റർ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യമുണ്ട്. എന്നാൽ ഇത് ഒരു MiG-8N മിസൈൽ ആക്രമിക്കുന്ന ദൃശ്യമാണെന്നാണ് അതിന് കീഴിൽ വന്ന കമന്റുകളിൽ പറയുന്നത്. വെടിവെച്ചിട്ട വിമാനത്തിലുണ്ടായിരുന്ന ചുരുങ്ങിയത് 4 പേരെങ്കിലും മരണമടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഈ യുദ്ധഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു റഷ്യയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം. അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള 2 ഹെലികോപ്റ്ററുകളും 2 യുദ്ധവിമാനങ്ങളും റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടതായി US നേവി ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടറായ അഡ്മിറൽ മൈക്ക് ഹെവിറ്റും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.